ഹലോ എവ്രി വോൺ എന്റെ പേര് അരുണാനന്ദ് ടി എ സോ വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് ടാ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ അതായത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇറങ്ങിയ പി എസ് സിയുടെ പുതിയൊരു സിലബസ് പത്താം ക്ലാസ് അടിസ്ഥാനമായിട്ടുള്ള എല്ലാ പരീക്ഷകൾക്കും ആദ്യത്തെ ഘട്ടമായിട്ട് പ്രിലിമിനറി ആയിട്ട് നടത്തുന്ന പരീക്ഷയുടെ ഒരു പുതിയ സിലബസ് പി കേരള പി എസ് സി ഇറക്കുകയുണ്ടായി ആ സിലബസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സിലബസ് വായിച്ചവർക്കെല്ലാവർക്കും അറിയാം പ്രധാനമായിട്ടും മൂന്ന് ടോപ്പിക്സ് ആണ് മൂന്ന് വിഷയങ്ങളാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അതിൽ ആദ്യത്തെ വിഷയം കറണ്ട് അഫയർ ജി കെ ആൻഡ് കേരള നവോത്ഥാനം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ശാസ്ത്രം അഥവാ സയൻസ് മൂന്നാമത്തേത് മാത്തമാറ്റിക്സ് അഥവാ ഗണിതശാസ്ത്രം ഈ മൂന്ന് ടോപ്പിക്കുകളായിട്ടാണ് സിലബസിന് മൊത്തത്തിൽ വിഭജിച്ചിരിക്കുന്നത് ഈ ഓരോ ടോപ്പിക്കിലും എന്തൊക്കെയാണ് ടോപ്പിക്സ് എന്നുള്ളത് എന്തൊക്കെയാണ് സബ് ടോപ്പിക്സ് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം ആദ്യത്തെ ടോപ്പിക് അഥവാ ജി കെ കറണ്ട് അഫയേഴ്സ് കേരള നവോത്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്സിൽ സബ് ടോപ്പിക്സ് ആയിട്ട് നിരവധി ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട് ആ ടോപ്പിക്സ് കഴിഞ്ഞ വർഷത്തെ ഇതുവരെയുള്ള സിലബസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്പെസിഫിക് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഞാൻ നിങ്ങൾ ഓരോ ടോപ്പിക്കിലേക്കും നമുക്ക് പോകാം ആ ഓരോ ടോപ്പിക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര സ്പെസിഫിക് ആയിട്ടാണ് പി എസ് സി സിലബസ് ഇട്ടിരിക്കുന്നതെന്ന് ആദ്യത്തെ ടോപ്പിക് കറണ്ട് അഫേഴ്സ് നമുക്കറിയാം അല്ലേ പരീക്ഷയ്ക്ക് മുമ്പ് ഒരു മൂന്നോ നാലോ മാസം മുമ്പ് വരെയുള്ള കറണ്ട് ആണ് സാധാരണഗതിയിൽ പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുക അതിൽ തന്നെ പത്രം കംപ്ലീറ്റ് വായിച്ചിട്ട് നമ്മൾ എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിക്കുന്നത് പോലെ പത്താം ക്ലാസ് വരെയുള്ള ക്വാളിഫിക്കേഷനുള്ള എക്സാംസിന് വേണ്ടി പഠിക്കേണ്ടതില്ല കാരണം ഇത്തവണത്തെ സിലബസിൽ വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള രണ്ട് മൂന്ന് ടോപ്പിക്സ് പി എസ് സി എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ടോപ്പിക്സ് ശാസ്ത്ര സാങ്കേതികം സയൻസ് ആൻഡ് ടെക്നോളജി കലാ സാംസ്കാരികം രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല അപ്പം രാഷ്ട്രീയവും സാമ്പത്തികവും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകള് അവാർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പത്രത്തിൽ കാണുന്ന ന്യൂസുകള് നമ്മൾ വായിക്കണം അത് ഇന്ത്യയുടെയും കേരളത്തെയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ വായിക്കണം അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു വേൾഡ് കറണ്ട് അഫയേഴ്സ് അവർ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സോ ആദ്യത്തെ ഘട്ടത്തിൽ പരീക്ഷയിൽ ഒരു പക്ഷേ ഉണ്ടാവില്ല രണ്ടാമത്തെ സിലബസ് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് വരുമായിരിക്കാം പക്ഷേ ആദ്യത്തെ ഘട്ടത്തിലെ പരീക്ഷ നമുക്ക് പാസ്സായാൽ മാത്രമേ നമുക്ക് രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ ആദ്യത്തെ ഘട്ടത്തിൽ സിലബസ് വളരെ ചെറുതായത് കൊണ്ട് ആളുകളൊക്കെ പൊതുവേ പരീക്ഷ പാസ് ആവാനുള്ള ടെൻഡൻസി അതിനനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് മുകളിലേക്ക് പോകും സിലബസ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇംഗ്ലീഷോ മലയാളമോ ഗ്രാമർ ഒന്നും തന്നെ ഇല്ല അപ്പൊ ആളുകൾക്ക് പൊതുവേ മാർക്ക് പോകുന്ന ഇംഗ്ലീഷ് ഗ്രാമർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കട്ട് ഓഫ് മാർക്ക് വളരെ മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിൽ നമ്മൾ ഒന്നും വിടാതെ തന്നെ പഠിക്കണം രണ്ടാമത്തെ സെക്ഷൻ ജോഗ്രഫി എനർജി കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന സെക്ഷനാണ് അതായത് ഭൂമിശാസ്ത്രം അതിൽ ഇന്ത്യയുടെ ജോഗ്രഫിയാണ് പ്രത്യേകിച്ച് ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയുടെ അതിർത്തികൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങള് ക്യാപിറ്റൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിലുള്ള വേറെ ഏതൊക്കെ രാജ്യങ്ങളുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിർത്തി രേഖകളെ കുറിച്ചൊക്കെ നിരാറ്റ് ക്ലിഫ് രേഖ അതൊക്കെ നിങ്ങൾക്കറിയാം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ച് കുറച്ചൂന്നിൽ കൊടുത്ത് പഠിക്കണം ഊർജ്ജം ഊർജ്ജം എന്ന് പറയുന്ന എനർജി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തുള്ള മരി മത്സര പരീക്ഷകളിലെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ഊർജ്ജം ഗതാഗതം വാർത്താവിനിമയം ഇൻഫർമേഷൻ ടെക്നോളജി ദെൻ പ്രധാന വ്യവസായങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ കൽക്കരി വ്യവസായം സ്റ്റീൽ വ്യവസായം ഇതുപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള സ്റ്റാറ്റിക് ജി കെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം മൂന്നാമത്തേത് എല്ലാ മത്സര പരിശിക്ഷികൾക്കും സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യങ്ങളുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് ടഗൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിച്ച് അപ്പൊ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മോഡേൺ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് മുഗൾ ചരിത്രമോ അതിന് മുമ്പോട്ടുള്ള പിന്നിലേക്കുള്ള ചരിത്രങ്ങൾ ചേര രാജാക്കന്മാരെ കുറിച്ചും അത്തരത്തിലുള്ള ചരിത്രങ്ങളൊന്നും നമ്മൾ ഈ പറഞ്ഞ ഒന്നാമത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടതില്ല എന്നാണ് സിലബസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഏറ്റീൻ ഫിഫ്റ്റി സെവൻ മുതലുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മുതലുള്ള ചരിത്രങ്ങൾ പഠിച്ചാൽ മതിയാവും അതിനുശേഷം വന്നിട്ടുള്ള പല മുന്നേറ്റങ്ങളുണ്ട് മുന്നേറ്റങ്ങളുണ്ടല്ലേ നിസ്സഹകരണ പ്രസ്ഥാനം ഗിലാഫത്ത് പ്രസ്ഥാനം ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉപ്പ് സത്യാഗ്രഹം ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങളെ കുറിച്ച് ദേശീയ പ്രസ്ഥാംഗങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കേണ്ടി വരും അതിനുശേഷം ഒരു ടോപ്പിക് കൂടി തന്നിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തര ഭാരതം സ്വാതന്ത്ര്യം ത്തിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള പഞ്ചവത്സര പദ്ധതികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് അല്ലെ ഇവർ ഗവർണൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭരണത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അപ്പൊ സ്വാതന്ത്ര്യാനത്തര ഭാരതമെന്ന് പറയുമ്പോൾ അത് കുറച്ച് വൈഡ് ടോപ്പിക്കാണ് സ്വ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഏത് ടോപ്പിക്ക് വേണമെങ്കിലും നമുക്ക് അതിൽ നിന്ന് ചോദിക്കാം അങ്ങനെ ഒരു ന്യൂനത ആ ഒരു വേർഡിനുണ്ട് എങ്കിൽ തന്നെയും പ്രധാനമായിട്ട് നമുക്ക് പഞ്ചവത്സര പദ്ധതികൾ പോലുള്ള കാര്യങ്ങൾ ഇന്ത്യയെ കെട്ടിപ്പടുത്തതിൻ്റെ കാര്യങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും സ്വാഭാവികമായ ആ വിഷയത്തിൽ നിന്ന് വരിക എന്ന് പ്രതീക്ഷിക്കാം കേരളത്തിൻ്റെ സംഭാവനയും മുന്നേറ്റങ്ങളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളത്തിൻ്റെ സംഭാവന എന്ന് പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള ടോപ്പിക്ക് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ടോപ്പിക്ക് നമ്മൾ ഒന്നും വിട്ടുകളയാതെ തന്നെ പഠിക്കേണ്ടതാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ നവോത്ഥാനത്തിന് എത്രമാത്രം സംഭാവന നൽകി എന്നുള്ളതും അത്തരത്തിലുള്ള എല്ലാ നവോത്ഥാന നേതാക്കന്മാരെ കുറിച്ചും നമ്മൾ പഠിക്കാറുണ്ട് അത് വീണ്ടും തുടരുക ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ ഭരണഘടന മുഴുവൻ പഠിക്കേണ്ട ഒരു ആവശ്യം ഒന്നാംഘട്ട പരീക്ഷയ്ക്കില്ല അവകാശങ്ങൾ കടമകൾ ഇത് രണ്ടും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ദേശീയ ചിഹ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദേശീയ ചിഹ്നങ്ങളോടൊപ്പം ദേശീയ പക്ഷി ദേശീയ മൃഗം ഇത്തരത്തിലുള്ള കാര്യങ്ങളും സ്റ്റാറ്റിക് ആയിട്ടുള്ള ജി കെ നമ്മൾ പഠിക്കണം പിന്നെ രണ്ട് കമ്മീഷന്റെ പേര് പി എസ് സി പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഒന്ന് വിവരാവകാശ കമ്മീഷൻ അപ്പൊ വിവരാവകാശത്തെക്കുറിച്ച് പഠിക്കണം ടു തൗസൻഡ് ഫൈവിലെ ആക്ടിനെ കുറിച്ച് പഠിക്കണം അതിന്റെ കമ്മീഷന്റെ അംഗങ്ങളെക്കുറിച്ച് പഠിക്കണം ഇത്തരം കാര്യങ്ങൾ കൂടി പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തീർച്ചയായും ടോപ്പിക്സ് പഠിക്കണം അവസാനത്തെ പോർഷൻ എന്ന് പറയുന്നത് കേരള ബേസിക്സ് ആണ് ഇത് സ്ഥിരമായിട്ട് എല്ലാ പി എസ് സി എക്സാംസിനും ചോദിക്കുന്ന പോർഷൻസ് ആണ് അപ്പൊ അതില് നമ്മൾ ഇത്തവണ ശ്രദ്ധിക്കേണ്ടത് മൂന്ന് ടോപ്പിക്സ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ ടോപ്പിക്സ് നിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് കേരളവും അടിസ്ഥാന വിവരങ്ങളും പിന്നെ കേരളത്തിൽ നദികൾ കായൽ കായൽ വൈദ്യുത പദ്ധതികൾ ദേശീയോദ്യാനങ്ങൾ നമ്മുടെ റിസർവ് ഫോറസ്റ്റ് ഏരിയാസിനെ കുറിച്ച് പിന്നെ രണ്ട് ടോപ്പിക്ക് നോക്കുക അവസാനം പറഞ്ഞു നോക്കി മത്സ്യബന്ധനവും കായികവും കേരളത്തിന്റെ കായികം എന്ന് പറയുമ്പോൾ കായികം നേരത്തെ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടെ കേരള ബേസിക്സിൽ അഥവാ കേരളത്തിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങളിൽ കായികം പറഞ്ഞിട്ടുണ്ട് അപ്പൊ കേരളത്തിന്റെ കായിക ചരിത്രത്തിനും അതിൽ പ്രധാനപ്പെട്ട വ്യക്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചു പഠിക്കേണ്ടതാണ് ഇനി അടുത്ത സെക്ഷൻ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ശിക്ഷം ശാസ്ത്രമാണ് ശാസ്ത്രം അഥവാ സയൻസ് അപ്പോൾ സയൻസിനെ സിലബസ് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് നാച്ചുറൽ സയൻസും ഒന്ന് ഫിസിക്കൽ സയൻസും നാച്ചുറൽ സയൻസ് എന്ന് പറഞ്ഞാൽ ബയോളജിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വരുന്നത് ബയോളജിയിൽ ബോട്ടണി സുവോളജി വരുന്നുണ്ട് എൻവയോൺമെന്റ് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാച്ചുറൽ സയൻസിൽ വരുന്നത് രണ്ടാമത്തെ വിഭാഗം ഫിസിക്കൽ സയൻസ് വേറെ ഒന്നുമല്ല ഫിസിക്സും കെമിസ്ട്രിയാണ് ഫിസിക്കൽ ഉണ്ട് ഇവിടെ സിലബസിൽ വന്നിരിക്കുന്നത് സോ ആദ്യത്തെ ഭാഗത്തിൽ ബയോളജിയും രണ്ടാമത്തെ ഭാഗത്തിൽ ഫിസിക്സും കെമിസ്ട്രിയും അപ്പം ഇതിൽ എന്തൊക്കെയാണ് ടോപ്പിക്സ് നോക്കാം ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് പോർഷൻ ആയിട്ടുള്ള നാച്ചുറൽ സയൻസാണ് നോക്കുന്നത് നാച്ചുറൽ സയൻസിനെ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക്കാണ് ആദ്യം കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം മനുഷ്യ ശരീരത്തിലെ ഓർഗൻസിനെ കുറിച്ച് നമ്മുടെ അവയവങ്ങളെക്കുറിച്ച് ആ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കണം രണ്ടാമത്തെ ടോപ്പിക്ക് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസിനെ കുറിച്ചാണ് അതുകൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി അഥവാ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അപ്പോൾ വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ എന്താണ് രോഗം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ അതൊക്കെ തുടർന്ന് പഠിക്കുക രോഗകാരികൾ അതായത് ചില രോഗങ്ങൾ പരത്തുന്ന അപ്പോൾ കൊതുക് പരത്തുന്ന രോഗങ്ങളുണ്ട് അപ്പം പ്രത്യേകിച്ചുള്ള രോഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ കൊറോണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം അപ്പൊ വൈറ്റമിൻസിനെ കുറിച്ചും രോഗങ്ങളെ വൈറ്റമിൻസ് ഇല്ലാതെ വരുന്ന രോഗങ്ങളെക്കുറിച്ചും നമ്മൾ തീർച്ചയായും പഠിക്കേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിലെ ആരോഗ്യരംഗമാണ് കേരളത്തിലെ ആരോഗ്യരംഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹെൽത്ത് ആണ് നമ്മുടെ സംസ്ഥാനത്തിനുള്ളത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ അത് അച്ചീവ് ചെയ്തത് എങ്ങനെയാണ് നമ്മളുടെ ഗവൺമെൻറ്റുകൾ മാറി മാറി വരുന്ന ഗവൺമെൻ്റുകൾ ഇത് ടാക്കിൾ ചെയ്തത് വിവിധ ആരോഗ്യതര പദ്ധതികൾ എന്തൊക്കെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അടുത്ത ടോപ്പിക് കേരളത്തിലെ ഭക്ഷ്യ കാർഷിക വിളകളാണ് നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചു വരുന്ന ടോപ്പിക്കാണ് അവസാനത്തെ ടോപ്പിക് വനം വന്യവിഭവം പരിസ്ഥിതി പ്രശ്ന പരിസ്ഥിതിയും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നം അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ കാട് കയറി പോയി പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോ എൽ ഡി സിയുടെ ബുക്ക് വെച്ചിട്ടാണ് ഈ പരീക്ഷയ്ക്ക് ഇതിന്റെ പ്രാഥമിക പരീക്ഷയ്ക്ക് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യില്ല പക്ഷേ അത് വെച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ തന്നെയും ഈ ടോപ്പിക്സ് മാത്രം തിരഞ്ഞെടുത്തിട്ട് തെരഞ്ഞെടുത്തിട്ട് ഘട്ട പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഘട്ട പരീക്ഷയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം കാരണം കോമ്പറ്റീഷൻ വളരെയധികം കൂടുതലായിരിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് സയൻസിന്റെ രണ്ടാമത്തെ പോർഷൻ ആയിട്ടുള്ള ഫിസിക്കൽ സയൻസിലേക്ക് പോവാം ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കൽ സയൻസിൽ കെമിസ്ട്രിയും ഫിസിക്സും ഫിസിക്സുമാണ് ഉള്ളത് അപ്പോൾ ഈ ടോപ്പിക്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇത് എവിടെ പോയിട്ടാണ് പഠിക്കേണ്ടത് എന്നുള്ള ടോപ്പിക്സ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നോക്കാം ആദ്യം തന്നെ കെമിസ്ട്രിയുടെ പോർഷൻസ് ആണ് ആറ്റം ആറ്റം നമുക്കറിയാം ആറ്റത്തിന്റെ ഘടന അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അയരുകൾ ആയിരുകൾ വേർതിരിക്കുന്നതിന്റെ കാര്യങ്ങൾ ലോഹങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട് അതിന്റെ പ്രക്രിയകളെ കുറിച്ച് പഠിക്കുന്നുണ്ട് മൂലകങ്ങൾ സംയുക്തങ്ങൾ ഇതിനെക്കുറിച്ചുള്ള ബേസിക് എലമെന്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഹൈഡ്രജൻ ഓക്സിഡൻ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഹൈഡ്രജന്റെ ഓക്സിഡന്റെ പ്രവർത്തനങ്ങൾ പ്രതിപ്രവർത്തനങ്ങൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം രസതന്ത്രം ജീവിതത്തിൽ നമ്മൾ അറിയാല്ലേ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കുകളുടെ കേരള എ സി ആയിട്ട് ടെക്സ്റ്റ് ബുക്കുകളുടെ അവസാനത്തെ ചാപ്റ്റർ മിക്കവാറും രസതന്ത്രം ജീവിതം ജീവിതത്തിൽ പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ ഇതിനെക്കുറിച്ചുള്ള ചാപ്റ്റേഴ്സ് എൽ ഐ സി ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട് സോ അത്തരം ചോദ്യങ്ങളും ഇത് കെമിസ്ട്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇത്രയുള്ള കെമിസ്ട്രിയിൽ കെമിസ്ട്രിയിൽ അഞ്ച് ടോപ്പിക്സ് ആണ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫിസിക്സിൽ ഏഴ് ടോപ്പിക് ഇങ്ങനെ മൊത്തം പന്ത്രണ്ട് ടോപ്പിക്കാണ് ഫിസിക്കൽ സയൻസിൽ പറഞ്ഞിട്ടുള്ളത് സോ നമുക്ക് ഫിസിക്സിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം ഫിസിക്സിൽ ദ്രവ്യം പിണ്ഠം ഇത് രണ്ടുമാണ് ആദ്യത്തെ ടോപ്പിക്കായിട്ട് പറഞ്ഞിട്ടുള്ളത് മാസിനെക്കുറിച്ച് എന്നിട്ട് അടുത്ത ആറ് ടോപ്പിക്കുകൾ കൂടി ഫിസിക്സ് നിന്നുകൊണ്ട് അതിൽ ആദ്യത്തെ ടോപ്പിക് സൗരയൂഥം സോളാർ സിസ്റ്റത്തെക്കുറിച്ച് അപ്പോൾ അതിൽ നിന്ന് ഗ്രഹങ്ങളെക്കുറിച്ചും അവയുടെ ഉപഗ്രഹങ്ങളെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ചോദിക്കാം ശബ്ദം പ്രകാശം ഇവയുടെ വേഗത്തെ കുറിച്ച് ചോദിക്കാം അതിന്റെ പ്രോപ്പർട്ടീസ് അഥവാ അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് ചോദിക്കാം ചലനങ്ങൾ ബലങ്ങൾ ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ ഫോഴ്സസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വകർഷണം ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം പ്രവൃത്തി ഊർജ്ജം എനർജിയെ കുറിച്ചൊക്കെ ചോദിക്കാം വർക്കിനെ കുറിച്ച് ചോദിക്കാം അതിന് കുറെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ താപം ഊഷ്മാവ് താപത്തിൻ്റെ കുറെ സ്കെയിലുകളുണ്ട് താപം എന്താണ് ഊഷ്മാവും താപം തമ്മിലുള്ള വ്യത്യാസം ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഊർജ്ജ പരിവർത്തനം ഒരു രീതിയിലുള്ള ഊർജ്ജം ഒരു തരത്തിലുള്ള ഊർജ്ജം മറ്റൊരു തരത്തിലേക്ക് മാറുന്ന സ്ഥിതികോർജ്ജം ഗതികോർജ്ജം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് ബേസിക്കലി ഫിസിക്കൽ സയൻസിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് എവിടുന്ന് പഠിക്കണം പഠിക്കേണ്ടത് ആറാം ക്ലാസ് മുതലുള്ള അഞ്ചാം ക്ലാസ് തുടങ്ങിയാലും കുഴപ്പമില്ല ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ടെക്സ്റ്റ് ടെക്സ്ബുക്ക്സ് തറവായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം എങ്കിലും മാത്രമേ നമുക്ക് ഈ ടോപ്പിക്സ് എഴുതാൻ പറ്റുള്ളൂ ഈ ടോപ്പിക്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം സിലബസ് നോക്കിയതിനും പക്കാ സിലബസ് പത്ത് ആറ് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ സിലബസ് നേരെ എടുത്തിട്ടിരിക്കുന്ന പോലെയാണ് അപ്പോൾ അതുകൊണ്ട് എസ് സി ആർ ടി സിലബസ് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ട് ഈ ടോപ്പിക്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക സോ അതിൻ്റെ ബയോളജി ടെക്സ്റ്റ് ബുക്ക് കൂടി പഠിക്കുന്നതോട് കൂടിയിട്ട് സയൻസ് എന്ന് പറയുന്ന ടോപ്പിക് മൊത്തം മൂന്ന് ടോപ്പിക്കിൽ മിഡിലുള്ള ടോപ്പിക്കാണ് സയൻസ് സയൻസ് തീരും ടെക്സ്റ്റ് ബുക്ക് മാത്രം മതി വേറെ ഒന്നും തന്നെ പഠിക്കേണ്ടതില്ല ഇനി നമ്മൾ മൂന്നാമത്തേതും അവസാനത്തേതുമായ ടോപ്പിക് അഥവാ ഗണിതം എല്ലാവരും സാധാരണഗീതിയിൽ പേടിക്കുന്ന ഒരു ടോപ്പിക്കാണ് പക്ഷെ ഇത്തവണത്തെ ഗണിതം ഒന്നാമത്തെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ എക്സാമിനേഷൻ അഥവാ പ്രിമിനൽ എക്സാമിനേഷൻ കൊടുത്തിരുന്ന ഗണിതത്തെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഗണിതം അഥവാ സിമ്പിൾ മാത്തം മാനസിക ശേഷി അളക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ അതായത് നമ്മളുടെ ദൂരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടല്ലോ അയാളുടെ ബന്ധുവാണ് ഇയാൾ എങ്കിൽ എന്തുമാണ് ബന്ധം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് പരിചയമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വീണ്ടും തുടർന്ന് ചോദിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ പേടിക്കേണ്ട കാര്യമില്ല സിലബസ് നോക്കുമ്പോൾ മനസ്സിലാവും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ഒരു എട്ടാം ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ള ചോദ്യങ്ങൾ മാത്രമേ സിലബസിൽ ഇട്ടിട്ടുള്ളൂ നമുക്ക് സിലബസ് എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ലഘു കേണിതത്തിൻ്റെ സിലബസിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പേര് പറയുന്നത് പോലെ തന്നെ ലഘുഗണിതം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് എട്ട് ടോപ്പിക്സാണ് ലഘുഗിണിതത്തിൽ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ടോപ്പിക്ക് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഗ്രഹികൾ നമുക്കറിയാം അല്ലെ ഹരി ഗുണിക്കുക കൂട്ടുകൊറയ്ക്കുക ഇത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന കുറിച്ച് ചോദ്യം വരാം രണ്ടാമത്തേത് ലെസാഗു ഉസാഗ നമുക്ക് എല്ലാവർക്കും കാണാൻ അറിയാവുന്ന നമ്മൾ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ലെസാഗു എന്താണ് ഉസാഖെന്ന് അപ്പോൾ പഠിക്കുമ്പോൾ അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി പഠിക്കുക ഇതൊക്കെ ഈ ടോപ്പിക്ക് ലസാഖു ഉസാഖ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അരമണിക്കൂർ നമുക്ക് മതി പഠിക്കാനായിട്ട് അപ്പോൾ ഇതിൽ എട്ട് ടോപ്പിക് ഉണ്ടെങ്കിൽ തന്നെയും വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് ഒരു മൂന്നോ നാലോ ദിവസം കുത്തിയിരുന്നു കഴിഞ്ഞാൽ ഒരു എട്ടാം ക്ലാസ്സിൽ കണക്ക് മനസ്സിലാവുന്ന ഒരാൾക്ക് ഒരു മൂന്നോ നാലോ ദിവസം പരമാവധി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ടോപ്പിക്സ് പഠിച്ചെടുക്കാൻ പറ്റും പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഭിന്ന സംഖ്യകളാണ് ഭിന്ന സംഖ്യകൾ അറിയാമല്ലോ വൺ ബൈ ടു ത്രീ ബൈ സെവൻ ഒക്കെ എഴുതുന്ന തരത്തിലുള്ള സംഖ്യകൾ അപ്പോൾ അത് കൂട്ടുമ്പോൾ കുറയ്ക്കുമ്പോഴുള്ള റൂളുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഗുണിക്കുമ്പോൾ ഉള്ള റൂളുകൾ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പഠിക്കേണ്ടി വരും ദശാംശ സംഖ്യകൾ അതായത് പോയിന്റ് ഇട്ട് എഴുതുന്ന വൺ പോയിന്റ് സെവൻ ത്രീ പോയിന്റ് ടു സെവൻ ഒക്കെ പറയുന്ന സംഖ്യകൾ അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് നമ്മൾ പഠിക്കണം ഇനി അഞ്ചാം അഞ്ച് മുതൽ എട്ട് വരെ ഇനിയും നാല് ടോപ്പിക്സ് കൂടിയാണ് ഇതിലുള്ളത് അതിൽ അഞ്ചാമത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വർഗവും മൂലവും വർഗ്ഗമൂലം എന്ന് പറഞ്ഞാൽ എന്താ സ്ക്വയർ അല്ലെ സ്ക്വയറും സ്ക്വയർ റൂട്ടും അപ്പോൾ ഫൈവ് സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് എന്നൊക്കെ പറയുന്ന പോലെ അത്തരത്തിലുള്ള കാൽക്കുലേഷൻ എന്താണ് വർഗം എന്താണ് വർഗമൂലം എന്നുള്ളത് അപ്പൊ അത് സ്ക്വയർ റൂട്ട് ഓഫ് തന്നെ ആവണമെന്നില്ല ക്യൂബ് റൂട്ട് ആവാം ഫോർത്ത് റൂട്ട് ആവാം ഇനി എന്ത് വേണമെങ്കിലും വരാം അപ്പം അതിന്റെ ആയിട്ടുള്ള ഒരു ആശയം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് വേണ്ടത് ഇനി ശരാശരി ശരാശരി നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ ആവറേജ് എന്ന് പറയുന്നത് അടുത്ത ടോപ്പിക്കാണ് ലാഭവും നഷ്ടവും ലാഭവും നഷ്ടവും എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ ഒരു ഒരാൾ ഒരു സംഭവം എത്ര രൂപയ്ക്ക് വാങ്ങി ഇത്ര രൂപയ്ക്ക് വിട്ടു നഷ്ടമാണോ ലാഭമാണോ എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട് സമയവും ദൂരവും ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഇതോടുകൂടി നമ്മളുടെ ലഘുഗണിതം തീരുകയാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സോ ഇനി നമുക്ക് രണ്ടാമത്തെ പോർഷൻ ആയിട്ടുള്ള നമ്മളുടെ മാനസിക ശേഷി മാനസിക ശേഷി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കണക്കല്ല പക്ഷെ കുറച്ചുകൂടി ചിന്തിച്ച് ചെയ്യേണ്ട ലോജിക് അപ്ലൈ ചെയ്യേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അതിൽ മൊത്തത്തിൽ എട്ട് ടോപ്പിക്സ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു പോവാം ക്രിയകൾ അറിയാല്ലേ പ്ലസ് മൈനസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ബോർഡ് മാസ് റൂളൊക്കെ അറിയാം പിന്നെ പ്ലസ്സിന് ഇന്നതാണ് അർത്ഥമെങ്കിൽ ഒരു ഒരു എക്സ്പ്രഷൻ തന്നിട്ട് അതിന്റെ എന്തായിരിക്കും വാല്യൂ എന്ന് ചോദിക്കുന്ന കാര്യങ്ങള് ശ്രേണികൾ ശ്രേണികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എ പി ജി പിന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും പ്ലസ് ടു പഠിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും അരത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ അല്ലേ ഇപ്പോൾ രണ്ട് അഞ്ച് ഏഴ് എന്ന് പറയുമ്പോൾ രണ്ട് വെച്ച് കൂടി പോവാണ് അപ്പോൾ അത്തരത്തിലുള്ള അടുത്ത സംഖ്യ ഏത് എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞത് പക്ഷേ കുറച്ചുകൂടി ആലോചിച്ച് ചെയ്യേണ്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം സ സമാന ബന്ധങ്ങള് തരംതിരിക്കലുകള് പദക്രമീകരണം പദക്രമീകരണം അറിയാലോ ഇപ്പോൾ ബട്ടർഫ്ലൈ എന്നുള്ളത് ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ കോഫി എന്നുള്ളത് ഞാൻ എങ്ങനെ എഴുതും എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഒറ്റയാനെ കണ്ടെത്തൽ ഒരു മൂന്നാല് നമ്പേഴ്സോ അല്ലെങ്കിൽ വാക്കുകളോ ഒക്കെ തന്നിട്ട് വാക്കുകൾ സാധ്യത കുറവാണ് കാരണം ഇംഗ്ലീഷില്ലാത്തത് കൊണ്ട് പക്ഷേ സംഖ്യകളാവാൻ ചിലപ്പോൾ അത് തന്നിട്ട് അതിലൊറ്റയാനെ കണ്ടെത്തുക എന്നുള്ളത് ചിലപ്പോൾ ഫിഗേഴ്സ് ആയിരിക്കാം ചിത്രങ്ങളായിരിക്കാം തരുന്നത് ചിത്രത്തിൽ ഒറ്റയാനെ കണ്ടെഴിക്കാനായിരിക്കാം അതും ചോദിക്കാം വയസ്സ് വയസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ വളരെയധികം കേട്ടിട്ടുണ്ട് അച്ഛൻ്റെ വയസ്സ് അഞ്ച് കൊല്ലം മുമ്പ് ഇയാളുടെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ എത്രയാണ് അങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥാനനിർണയം ഒരാൾ കിഴക്കോട്ട് പോയിട്ട് പിന്നെ എടുത്തു തിരിഞ്ഞ് അഞ്ച് മീറ്റർ വലത്തോട്ട് പോയി ഇപ്പം എവിടെയാണ് നിൽക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ സോ ഇതൊക്കെയാണ് നമ്മുടെ മാനസിക ശേഷി അളക്കുന്ന എ ഡിഫറെന്റ് ടോപ്പിക്സ് കൊടുത്തിട്ടില്ല ഈ എട്ട് ഡിഫറെന്റ് ടോപ്പിക്സ് കൊടുത്തുകൊണ്ട് ഇത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി കലണ്ടർ പഠിക്കേണ്ട അതുപോലുള്ള കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാരണം നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല സിലബസിൽ പറയാത്തിടത്തോളം കാലം അത് ചോദിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ് സോ അതുകൊണ്ട് ഈ ടോപ്പിക്സ് നോക്കി പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ഇനി നമുക്ക് എന്ത് പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഏറ്റവും ആദ്യത്തെ സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് ബയോളജി ഇത്രയും പുസ്തകങ്ങൾ വളരെ അടിസ്ഥാനമായിട്ട് പഠിക്കണം അതിനുശേഷം എട്ട് മുതൽ പത്ത് വരെയുള്ള ഹിസ്റ്ററി ജോഗ്രഫി പുസ്തകങ്ങളും പഠിക്കണം അപ്പോൾ ആറ് മുതൽ പത്ത് വരെയുള്ള സയൻസ് പുസ്തകങ്ങളും എട്ട് മുതൽ പത്ത് വരെയുള്ള ഹിസ്റ്ററി ജോഗ്രഫി പുസ്തകങ്ങളും എന്തായാലും നിർബന്ധമായിട്ട് പഠിക്കണം ഇനി പത്രവാർത്തകൾ തീർച്ചയായും വായിക്കണം വായിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പത്രവാർത്തകൾ വേണം വായിക്കാനായിട്ട് എല്ലാം കൂടി വായിച്ചു കൂട്ടരുത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ ആ ഒരു ആവശ്യത്തിൽ വായിക്കുമ്പോൾ തീർച്ചയായും പത്രവാർത്തകൾ ആവശ്യമുള്ളത് മാത്രം വായിക്കുക ദെൻ മുൻവർഷ ചോദ്യപേപ്പറുകൾ എന്തായാലും ചെയ്യണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പഴയ സിലബസിലുള്ള ചോദ്യങ്ങൾ കാണും അപ്പം നമ്മുടെ സിലബസിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ മാത്രം അത് നോക്കിയിട്ട് പഠിക്കാം ശേഷി ചോദ്യങ്ങളിൽ പലർക്കും ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം ചില ആളുകൾക്ക് സോ അത് ചെയ്തു തന്നെ ശീലിക്കുക കേരള നവോത്ഥാനം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് സിലബസിൽ പലയിടങ്ങളിലായി സൂചിപ്പിച്ചിട്ടുണ്ട് സാമൂഹ്യ പരിഷ്കർത്താവെന്നും കേരള നവോത്ഥാനം സിലബസിന്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സോ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം കേരള നവോത്ഥാനം പഠിക്കാനായിട്ട് ദെൻ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കൊരു സിലബസ് വേണം സിലബസ് തന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു സിലബസ് വേണം അതായത് കേരള നവോത്ഥാനത്തിൽ ഞാൻ എന്ത് എങ്ങനെ പഠിക്കും അത് എന്ന് ഞാൻ തീർക്കും എന്നുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവണം പരീക്ഷയ്ക്ക് ഇത്ര നാളുണ്ട് അത്ര നാൾക്കുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും എന്നുള്ള ഒരു സ്വയം ബോധം നമുക്ക് വേണം ഒരു ടൈം ടേബിൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് വിജയിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ യൂട്യൂബ് ചാനലിനോടൊപ്പം തന്നെ യൂട്യൂബ് ചാനലിലെ ലിങ്കാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് ലേൺ വിത്ത് ഇറ്റ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞങ്ങൾ ആ ചാനലിൽ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ടുള്ളതും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് സോ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക ഞങ്ങൾ ടെലിഗ്രാം ചാനൽ വരണോണ്ട് ആ ടെലിഗ്രാം ചാനലിൽ വലിയ ബഹളങ്ങളൊന്നുമില്ല പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വളരെ അത്യാവശ്യം വേണ്ട കുറെ കറന്റ് അഫേഴ്സും അതുപോലെ ഓരോ ടോപ്പിക് വൈസ് ഞങ്ങൾ എല്ലാ ദിവസവും ഓരോ പോസ്റ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടന്റായിട്ടുള്ള പതിനഞ്ച് ചോദ്യങ്ങളെന്നുള്ള രീതിയിൽ ഓരോ ദിവസവും ഓരോ ടോപ്പിക് സോ അതിന്റെ ലിങ്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ടി ഡോട്ട് മി ടെലിഗ്രാം ലിങ്കാണ് ടെലിഗ്രാമിൽ പോയിട്ട് എണ്ണത്തിട്ടാണെന്ന് സെർച്ച് ചെയ്താൽ മതി ഷുവർ സക്സസ് എന്നാണ് ഇപ്പോ ടെലിഗ്രാം ചാനലിന്റെ പേര് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ദെൻ വെബ്സൈറ്റ് അടി കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റ് കറന്റ് അണ്ടർ മെയിൻ്റെസ് ഉടനെ തന്നെ വീണ്ടും അപ്പാവുന്നതാണ് സോ എഗെയിൻ ദ ലാസ്റ്റ് വൺ ഇസ് നയൻ വൺ സിക്സ് നയൻ വൺ സിക്സ് എയ്റ്റ് ടു എയിറ്റ് ഇസ് മൈ വാട്സാപ്പ് നമ്പർ സോ യു ക്യാൻ വാട്സ്ആപ്പ് മീ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് അയച്ചാൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്കുകളും യൂട്യൂബിന്റെ ലിങ്കുകളൊക്കെ അയച്ചു തരാം സോ ഇഫ് യു ഹാവ് എനി അത് കൊസ്റ്റിൻസ് ഓർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി വാട്സ്ആപ്പ് മീ ദിസ് ഇസ് മൈ നമ്പർ ആൻഡ് ദിസ് ഇസ് സ്റ്റാർ സൈനിങ് ഓഫ് ദാറ്റ്സ് ഓൾഫർ ടു ഡേ താങ്ക് യു ഫോർ വാച്ചിങ്